ദിവസങ്ങൾ കഴിയുമോറും ബിഗ് ബോസ് മലയാളം സീസൺ 4 കളറായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മത്സരാർത്ഥികളുടെ ഇടയിൽ അടിപൊട്ടുന്നത്. ഇതിൽ പല പ്രശ്നങ്ങളും നിസാര കാര്യത്തിന് വേണ്ടിയുള്ളതാണ്. വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഹൗസിൽ അടി തുടങ്ങുകയായിരുന്നു. നോമിനേഷനും എവിഷനും പോലെ മത്സരാർത്ഥികളും പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒന്നാണ് ബിഗ് ബോസ് ഹൗസിലെ ജയിലിലേക്കുള്ള നോമിനേഷൻ എപ്പിസോഡ്. ആ ആഴ്ചയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച രണ്ടുപേരെയായിരിക്കും ജയിലിലേക്ക് അയക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഒരു ജയിൽ നോമിനേഷൻ എത്തിയിരിക്കുകയാണ്. 6-ാം എപ്പിസോഡിന് തൊട്ടു മുന്നേയായിരിക്കും മത്സരാർത്ഥികൾ ജയിലിലേക്ക് പോകുന്നത്. ഈ ആഴ്ച സംഭവബഹുലമായിരുന്നു ബിഗ് ബോസ് ഹൗസ്. ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത പലരും ഹൗസിനുള്ളിൽ ഗംഭീര പ്രകടനമായിരുന്നു നടത്തിയത്. ഷോ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വഴക്ക് നടന്ന ആഴ്ചയും കൂടിയായിരുന്നു ഇത്. ഇക്കുറി ഫിസിക്കൽ ടാസ്കിന് പകരം രസകരമായ വീക്ക്ലി ടാസ്കാണ് നൽകിയതെങ്കിലും വഴക്കിനും പ്രശ്നങ്ങൾക്കും ഒരു കുറവും ഇല്ലായിരുന്നു. ഹൗസ് അംഗങ്ങളെയും സംഭവങ്ങളെയും ചേർത്തുള്ള സ്കിറ്റായിരുന്നു ഈ ആഴ്ചയിലെ വീക്ക്ലി ടാസ്ക്. പരസ്പരം ട്രോളിയത് മത്സരാർത്ഥികൾക്ക് അധികം പിടിച്ചിട്ടില്ല. ഹൗസിൽ ജയിൽ നോമിനേഷൻ സമയത്തും നാടകീയ സംഭവങ്ങൾ അരങ്ങേറി. ഡോക്ടർ റോബിൻ ആരുടെയും പേര് നോമിനേറ്റ് ചെയ്യാതെ മാറി നിന്നു. തനിക്ക് ആരുടെയും പേര് പറയാനില്ലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ക്യാപ്റ്റനായ ദിൽഷ ഇത് തിരുത്താൻ ശ്രമിച്ചിരുന്നു. ഇതൊരു തമാശയല്ലെന്നും ബിഗ് ബോസ് ഹൗസ് ഒരു വലിയ ഷോ ആണെന്നും ദിൽഷ റോബിനോട് പറഞ്ഞു. എന്നാൽ അപ്പോഴും ആരുടെയും പേര് പറയാൻ റോബിൻ തയ്യാറായില്ല. പിന്നീട് ബിഗ് ബോസ് തന്നെ ഇക്കാര്യം റോബിനോട് പറഞ്ഞു. കഴിഞ്ഞ സീസണിലും സമാനമായ സംഭവം നടന്നിരുന്നു. അന്ന് മണിക്കുട്ടിനായിരുന്നു ആരെയും നോമിനേറ്റ് ചെയ്യാതിരുന്നത്. ഇതിനെ ശക്തമായി മോഹൻലാൽ വിമർശിക്കുകയും ശാസിക്കുകയും ചെയ്തിരുന്നു. ലക്ഷ്മി പ്രിയയും ഡെയ്സിയുമാണ് ഈ ആഴ്ചയിൽ ജയിലിൽ പോകുന്നത്. ഏറ്റവും കൂടുതൽ ക്യാമറ സ്പേസ് നേടിയ മത്സരാർത്ഥികളായിരുന്നു ഇവർ. ടാസ്കിലും വീട്ടിലും സജീവമായിരുന്നു ഇവർ. എന്നാൽ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തുവെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഈ ആഴ്ച ടാസ്കിൽ സജീവമാവാതിരുന്ന നിരവധി പേർ ഉണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരത്തിലൊരു അൺഫെയർ ജയിൽ നോമിനേഷൻ നടന്നിരുന്നു. ഇതിനെ മോഹൻലാൽ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും അത്തരത്തിലുള്ള സംഭവം ആവർത്തിച്ചിരിക്കുകയാണ്. പോയ ആഴ്ചയിലും ഡെയ്സി ജയിലിൽ പോയിരുന്നു. ഡോക്ടർ റോബിനായിരുന്നു മറ്റൊരാൾ. ഇത്തവണ ജയിൽ നോമിനേഷനിൽ നിന്നും വീക്ക്ലി എവിഷനിൽ നിന്നും ഡോക്ടർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്മി പ്രിയയും ഡെയ്സിയും ഈ ആഴ്ച വീക്ക്ലി എവിഷനിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ വാരം ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയത് ഇവർക്കായിരുന്നു. ഇത് 3-ാം തവണയാണ് എവിഷൻ ലിസ്റ്റിൽ ഡെയ്സി ഇടം പിടിക്കുന്നത്. അതേസമയം ഇക്കുറി ഡെയ്സിയുടെ നിലനിൽപ്പ് അല്പം പരുങ്ങലിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. താരത്തിന് വോട്ട് കുറവാണെന്നും റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. അശ്വിന്റെ കാര്യവും പ്രതിസന്ധിയിലാണ്. ലക്ഷ്മി പ്രിയ, ഡെയ്സി, അശ്വിൻ, നവീൻ, അഖിൽ, ജാസ്മിൻ എന്നിവരാണ് ഇത്തവണ വീക്ക്ലി നോമിനേഷനിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇത്തവണ ആര് പുറത്തു പോകുമെന്ന് കമന്റായി രേഖപ്പെടുത്തു.